സ്വാതന്ത്ര്യ സമര പോരാളിയും ഗുജറാത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായ ബൽവന്ത്റായ് മേത്തയുടെ ജന്മദിനമാണ് ഫെബ്രുവരി 19. ഈ ദിനമാണ് പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത്. ബൽവന്ത്റായ് മേത്തയുടെ 120-ാം ജന്മദിനമാണിന്ന്. പഞ്ചായത്ത് രാജിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് മേത്തയുടെ ജന്മദിനം പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത്. പഞ്ചായത്ത് രാജിന്റെ പിതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നതും. ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനമാണ് പഞ്ചായത്ത് രാജ് അഥവാ പഞ്ചായത്ത് രാജ്. ഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തിന്റെയും ഗ്രാമസ്വരാജിലൂടെ പൂർണ്ണ സ്വരാജ് എന്ന ദർശനത്തിന്റെയും പ്രായോഗികമായ നടപ്പാക്കലാണ് പഞ്ചായത്ത് രാജ്. സ്വരാജ് എന്ന സങ്കല്പം കേവലം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നിടത്ത് അവസാനിക്കാതെ ഓരോ ഇന്ത്യൻ ഗ്രാമവും സ്വാശ്രയമായി തീരുക എന്നതാണ് അന്തിമ ലക്ഷ്യമെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചിരുന്നു. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സമഗ്രമായ വികസനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. ഓരോ പ്രദേശത്തിന്റെയും വികസന രീതി അവിടെയുള്ള ജനങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുകൂലമായി വിന്യസിക്കുവാൻ ഈ ഭരണരീതി വഴി സാധിക്കും. പ്രാഥമികാരോഗ്യം, പ്രാഥമിക വിദ്യാഭ്യാസം, ശുചിത്വം എന്നിവയാണ് പ്രധാന പരിഗണനയിലുള്ളത്. കേരളത്തിലെ ആദിവാസി ഭൂസമരങ്ങളുടെ ചരിത്രത്തിലെ പ്രധാന സംഭവമാണ് മുത്തങ്ങ വെടിവെപ്പ്. മുത്തങ്ങ വെടിവെപ്പ് നടന്നിട്ടിന്നേക്ക് 17 വർഷം പൂർത്തിയാകുന്നു. 2003 ഫെബ്രുവരി 19-നാണ് വനഭൂമി കയ്യേറി സമരം ചെയ്ത ആദിവാസികൾക്ക് നേരെ പോലീസ് വെടിവെപ്പ് നടത്തിയത്. വെടിവെപ്പിൽ ജോഗി എന്ന ആദിവാസി മരിച്ചു. സമരക്കാർ പിടിച്ചുവെച്ച വിനോദ് എന്ന പോലീസുകാരനും മരണത്തിന് കീഴടങ്ങി. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിലാണ് ഭൂസമരം നടന്നത്. കുടിൽക്കെട്ടി സമരം ചെയ്യുന്ന ആദിവാസികളെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചതാണ് വെടിവെപ്പിൽ കലാശിച്ചത്. ആദിവാസികൾക്ക് സ്വന്തമായ സ്ഥലം നൽകാത്തതിൽ പ്രതിഷേധിച്ച് നേതാവ് ജാനുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ 48 ദിവസം കുടിൽക്കെട്ടി സമരം നടന്നിരുന്നു. തുടർന്ന് സർക്കാർ പ്രശ്നത്തിൽ ഇടപെടുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. ആദിവാസികൾക്ക് കൃഷി ചെയ്യാനായി 5 ഏക്കർ ഭൂമി വീതം നൽകാമെന്നായിരുന്നു കരാർ. എന്നാൽ കൃഷിഭൂമി നൽകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തി. അത് ആദിവാസികളെ വീണ്ടും സമരത്തിലേക്ക് നയിച്ചു. ജാനുവിന്റെ നേതൃത്വത്തിൽ വീണ്ടും ആദിവാസികൾ മുത്തങ്ങയിലെത്തി അവരുടെ ഊര് സ്ഥാപിച്ചു. 2003 ജനുവരി 5 അവർ വനഭാഗം കയ്യേറി. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് അവിടെ എത്തുകയും വെടിവെപ്പ് നടത്തി സ്ഥലം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവുമായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലെയുടെ ഓർമ്മകൾക്ക് ഇന്ന് 105 വയസ്സ്. 1915 ഫെബ്രുവരി 19-നാണ് അദ്ദേഹം അന്തരിച്ചത്. അഹിംസയിലൂന്നിയ പോരാട്ടത്തിനായിരുന്നു ഗോഖലെ പ്രാധാന്യം നൽകിയത്. 1866 മെയ് 9 രത്നഗിരി ജില്ലയിലാണ് ഗോഖലെ ജനിച്ചത്. അധ്യാപകനായും പ്രൊഫസറായും ജോലി നോക്കി. സർവീസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന അദ്ദേഹം സ്ഥാപിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നതിനൊപ്പം സാമൂഹിക പരിഷ്കരണത്തിനും ഗോഖലെ ഊന്നൽ നൽകി. ജീവിതത്തിന്റെ അവസാന നാളുകളിലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. 1912 അദ്ദേഹം ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ചു. സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു.